ഇതിപ്പോ പറഞ്ഞു പറഞ്ഞു വനമന്ത്രി എ കെ ശശീന്ദ്രൻ പീഡന കേസിലെ പ്രതിയായതുപോലെയാണ്. എ കെ ശശീന്ദ്രൻ ഇപ്പോ രാജിവെക്കും, എ കെ ശശീന്ദ്രൻ്റെ രാജി ഇല്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകില്ല എന്നൊക്കെ കഴിഞ്ഞ ദിവസം രാത്രിയിലെ അന്തിചർച്ചകളിൽ തീർപ്പ് കൽപ്പിച്ച ചാനൽ ജഡ്ജിമാരെല്ലാവരും വലിയ നിരാശയിലാണ്. മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ രാജി വേണ്ട എന്നുള്ള ഒരു പൊതു നിലപാട് സ്വീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അതുതന്നെയാണ് ഈ വിഷയത്തിൽ സ്വീകരിക്കേണ്ട നിലപാട്. എ കെ ശശീന്ദ്രൻ അദ്ദേഹത്തിന് മന്ത്രി എന്ന നിലയിലുള്ള ഒരു ജാഗ്രത കുറവുണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം ഇടതുമുന്നണിയും സർക്കാരും അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ആ ജാഗ്രത കുറവിൻ്റെ പേരിൽ രാജിയിലേക്ക് പോകേണ്ടുന്ന സാഹചര്യമില്ല എന്ന് തന്നെയാണ് വിലയിരുത്തൽ. പ്രത്യേകിച്ച് എന്താണ് യഥാർത്ഥത്തിൽ ഈ കേസിൽ സംഭവിച്ചത് എന്നുള്ള കാര്യം അന്വേഷണത്തിലൂടെ ഇനിയും ബോധ്യമാകേണ്ടിയിരിക്കുന്നു. അപ്പോഴും പെൺകുട്ടിയും പെൺകുട്ടിയുടെ പിതാവും പറയുന്നത് വിശ്വസിച്ചു തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിലും ഇവിടെ മന്ത്രി രാജിവെക്കേണ്ടുന്ന എന്ത് അപകടകരമായ സാഹചര്യമാണ് ഉണ്ടായത്? യഥാർത്ഥത്തിൽ ആ കേസിൽ പെൺകുട്ടിയെ അപമാനിക്കുന്ന തരത്തിലോ മറ്റേതെങ്കിലും തരത്തിലോ പ്രലോഭനങ്ങൾ നൽകി അവരെ പിന്മാറ്റാൻ ശ്രമിക്കുന്നതായി ആ ഫോൺ സംഭാഷണത്തിൽ നിന്ന് വ്യക്തമല്ല. അദ്ദേഹം നിയമപരമായി അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് ഉപദേശം കൊടുക്കേണ്ട വ്യക്തിയാണ് എന്നുള്ളതാണ്. അദ്ദേഹം അതെന്തുകൊണ്ട് ചെയ്തില്ല എന്ന ചോദ്യം ഉയരുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുതന്നെയാണ് ജാഗ്രത കുറവ് എന്ന് നാം കാണേണ്ടത്. ശശീന്ദ്രൻ്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ച തെറ്റതാണ്. ഇത്തരമൊരു വിഷയം അറിഞ്ഞാൽ എന്നാൽ പിന്നെ അത് നിയമപരമായി നടക്കട്ടെ, നമുക്ക് പാർട്ടി കാര്യമൊക്കെ പിന്നീട് നോക്കാം എന്ന് പറയാത്തത് എന്തുകൊണ്ട് എന്നുള്ളത്. പക്ഷേ നാം ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം, ഇത് സംഘടനയിലെ രണ്ട് നേതാക്കന്മാർ തമ്മിലുള്ള പ്രശ്നം. അപ്പോൾ അതിന് നമ്മൾ ഇപ്പോൾ കാണുന്ന തരത്തിലുള്ള ഒരു ഗൗരവം, അപ്പോൾ സ്വാഭാവികമായി ഒരു പാർട്ടിക്കുള്ളിലെ രണ്ട് നേതാക്കന്മാർ തമ്മിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടാകുന്നു, ഇനി കള്ളക്കേസോ മറ്റോ ആണോ എന്നൊക്കെയുള്ള നിലയിലായിരിക്കണം അദ്ദേഹം അതിനെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിനപ്പുറത്തേക്ക് വലിയ പ്രലോഭനങ്ങൾ നൽകി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സമ്മർദ്ദം ചെലുത്തി ആ കേസ് ഇല്ലാതാക്കി കളയാനുള്ള ശ്രമം നടത്തിയില്ല. മറ്റൊന്ന്, ആ കേസ് തന്നെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം അപ്പോഴും അനിശ്ചിതത്വത്തിലാണ്. ഇപ്പോഴാണല്ലോ പോലീസ് കേസെടുത്തത് തന്നെ. അപ്പോൾ പിന്നെ ആ കേസ് പിൻവലിപ്പിക്കാനൊക്കെ ശ്രമം നടത്തി എന്ന് പറയുന്നത് ഏതർത്ഥത്തിലാണ് എന്ന് മനസ്സിലാകുന്നില്ല. മാസങ്ങൾ കഴിഞ്ഞാണ് പരാതിയിലേക്കും മറ്റ് ഈ തർക്കങ്ങളിലേക്കുമൊക്കെ ഈ വിഷയം പോകുന്നത് തന്നെയും. അതുകൊണ്ടാണ് എപ്പോഴെങ്കിലും അങ്ങനെ ഒരു മുറവിളി ഉയരുന്ന ഘട്ടത്തിൽ തന്നെ ഇതുപോലെ രാജിയൊക്കെ എഴുതി വാങ്ങിച്ച് പ്രശ്നപരിഹാരം ഉണ്ടാക്കാൻ ഒരു ഭരണകൂടം തയ്യാറാവുകയാണെങ്കിൽ പിന്നെ നാളെ മുതൽ അതുതന്നെയാകും സമ്മർദ്ദത്തിനുള്ള ഒരു വലിയ വഴി. നമ്മൾ അതുകൂടി കാണണം. ഇവിടെ ഈ പെൺകുട്ടിക്കെതിരെ കടന്നാക്രമണം നടത്താൻ എൻ സി പിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായ പത്മാകരൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പത്മാകരൻ ശിക്ഷിക്കപ്പെടണം. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഇപ്പോൾ ഈ ഇരയായ പെൺകുട്ടി പോലും കൃത്യമായ ചില അജണ്ടകളോടുകൂടി ഇപ്പോൾ സംസാരിക്കുന്നില്ലേ എന്നുള്ള സംശയം നമുക്ക് തോന്നുന്നുണ്ട്. അതായത് ശശീന്ദ്രനെതിരായിട്ടുള്ള നടപടിയാണ് അവരുടെ ടാർഗറ്റ് എന്ന ഒരു തോന്നൽ ഉണ്ടാക്കുന്നുണ്ട് ഈ പ്രതികരണങ്ങളിലൊക്കെ. അതുകൊണ്ട് പറയുന്നതാണ്, ശശീന്ദ്രനല്ല പത്മാകരനാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്, പത്മാകരനെതിരായ നടപടിയാണ് ഈ നാട് ആവശ്യപ്പെടുന്നത്. ശശീന്ദ്രൻ അത്തരത്തിൽ കേസിൽ നിന്ന് പിന്മാറ്റാൻ സമ്മർദ്ദം ചെലുത്തി എന്നുള്ള ആരോപണം, അതിൻ്റെ വസ്തുത എന്ത് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. നല്ല രീതിയിൽ തീർക്കണമെന്നൊക്കെ സാധാരണഗതിയിൽ പറഞ്ഞു പോകുന്ന ഒരു കാര്യം, പക്ഷേ മന്ത്രിയാണ്, കേരളത്തിലെ പ്രമുഖനായ ഒരു രാഷ്ട്രീയ നേതാവാണ്, ഒരു വട്ടം ഈ ഫോൺ വിളിയുടെ അപകടം നേരിട്ട് അനുഭവിച്ചയാളാണ്. അതൊക്കെ കൊണ്ട് തന്നെ അദ്ദേഹം കാട്ടേണ്ടിയിരുന്ന ജാഗ്രത കാട്ടിയില്ല എന്നുള്ള കാര്യമുണ്ട്. പക്ഷേ ഇതിൻ്റെ വസ്തുതകൾ എന്താണ് എന്ന് കൃത്യമായി ബോധ്യപ്പെടുന്നത് വരെ ശശീന്ദ്രനെ പൊടുന്നനെ അങ്ങ് പ്രതിക്കൂട്ടിലാക്കി ചിലരുടെ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ സാർത്ഥകമാക്കി കൊടുക്കാതിരിക്കുന്നു എന്നുള്ളത് സർക്കാരിന് നേതൃത്വം നൽകുന്നവരുടെ ഒരു കൃത്യമായ കണക്ക് കൂട്ടലാണ്.